വാർത്താ പ്രഭാതത്തോട് ഇന്ന് വെടിവെളിക്കുമ്പോൾ നമ്മൾ സൂചിപ്പിച്ചാൽ ഒരു യുവ ഗായകനാണെന്ന് വാർത്താ പ്രഭാതത്തിൽ അതിഥിയായി തിരിയുന്നത്. പേര് സൂരജ്, മലയാളിയാണ്, പക്ഷേ ഇപ്പോൾ ചെന്നൈയിൽ സെറ്റിൽഡാണ്. അടുത്ത് തന്നെ വരാനിരിക്കുന്ന രണ്ട് തമിഴ് ചിത്രങ്ങളിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. സൂരജിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. സൂരജ, വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് ഗായകനാണ്, ഒരു പാട്ട് പാടി തന്നെ അങ്ങ് തുടങ്ങാം. അതെ, ഉറപ്പായിട്ടും. എൻ്റെ വരാനിരിക്കുന്ന ദീപാവലി റിലീസ് തമിഴ് ചിത്രമായ പാണ്ഡ്യനാടിലെ എൻ്റെ പാട്ട് തന്നെ ഞാൻ ആദ്യം തുടങ്ങാം. ഏലേ ഏലേ മാറുത് ഇവ എന്ത ഊരു കരുത്, പാറു പാറു തങ്കത്തേറു തേരും മേലമ്മാ സിവിധി വരുത്. ഏലേ ഏലേ മാറുത് ഇവ എന്ത ഊരു കരുത്, പാറു പാറു തങ്കത്തേറു തേരു മേലമ്മാ സിവിധി വരുത്. ഇതാരാണ്, മ്യൂസിക് ആരാണ്? ഇത് തമിഴിലെ ഇപ്പോഴത്തെ ഏറ്റവും ടാലൻ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് സൂപ്പർ ടാലൻറ്റഡ് മ്യൂസീഷ്യൻ ഡി ഇമാൻ സാറാണ്. ഇതിൻ്റെ മ്യൂസിക് ഒരുപാട് ഓക്കെ. ഇതിൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് നായകനിൽ നിന്ന് എന്തെങ്കിലും ഒരു അപ്രീസിയേഷൻ? അതെ, നല്ല അഭിപ്രായമാണ് കിട്ടിയത്. ഹോൾ ക്രൂവിൽ നിന്ന് നല്ലൊരു അഭിപ്രായമാണ് കിട്ടിയത്. പാട്ട് ഓൾമോസ്റ്റ് റീറ്റിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ വിശ്ലേഷനൊക്കെ ഞാൻ കണ്ടിട്ടില്ല. മീൻസ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതിൻ്റെ വിഷ്വൽ ദിവാലി റിലീസ് ആയതുകൊണ്ട് അതിങ്ങനെ വരുന്നുള്ളൂ. ഓക്കെ, മറ്റൊരു ചിത്രം ഓൾ ഇൻ ഓൾ അഴകരാജ അല്ലേ, കാർത്തിക് നായകനായിട്ടുള്ള ചിത്രമാണ് ദീപാവലിക്ക്. അത് പാടിയിട്ടുണ്ട്. അതിൽ ഏതായിരുന്നു പാട്ട്? അതിൽ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാനും അതൊരു ഡ്യുവറ്റ് സോങ്ങാണ്. ഞാനും ശ്രേയ ഘോഷലും കൂടിയാണ് പാട്ട് പാടിയിരിക്കുന്നത്. എസ് എസ് തമൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കായിട്ടാണ്. അങ്ങനെ ഒരു ഒരുപാട് കാലമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് എസ് എസ് തമനുമായിട്ട്. തെലുങ്കിലാണെന്നുള്ള അധികം വർക്ക് ചെയ്തത്. ഇതാണ് ഫസ്റ്റ് മൂവി തമനായിട്ടുള്ള ആദ്യത്തെ തമിഴ് മൂവി. അതിലെ പാട്ട് ഒരു ഡപ്പാങ്കുത്ത് പാട്ടാണ്. അതും നന്നായിട്ട് പോകുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് ഒരു നല്ല പാട്ടാണ്. നല്ല പാട്ടാണ്. അതിന്റെ രണ്ട് വരി കൂട്ടിപ്പോറണ്ടി ചിത്രാദേവി പ്രിയാ ഉന്ന കട്ട പോരണ്ടേ നമ്മ വാസലുക്ക് വഴമരം വെട്ട പോരണ്ടേ. ഓക്കെ, മലയാളിയാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ചെന്നൈയിൽ എത്തിപ്പെട്ടത്? സംഗീത ലോകത്തേക്കുള്ള ഒരു തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു? അതൊക്കെ ഒന്ന് പറയാം. അതെ, ചെറുപ്പം മുതലേ സംഗീതം അഭ്യസിക്കുന്നുണ്ട്. കർണാടക സംഗീതമാണ് അഭ്യസിക്കുന്നത്. പാർവതിപുരം പത്മനാഭ അയ്യർ, കൊല്ലം ജി എസ് മാലമുരളി, ഡോക്ടർ കെ എമ്മൻ കുട്ടി എന്നിവരായിരുന്നു തുടക്കത്തിൻ്റെ അധ്യാപകന്മാർ. അതിനുശേഷം കുടമാളൂർ ജനാർദ്ദൻ സാറിൻ്റെ കീഴിലായിരുന്നു ശരിക്കുമുള്ള സംഗീത അഭ്യസനം. അതിനുശേഷം എൻ്റെ കോളേജ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ആസ് യൂഷ്വൽ എല്ലാവരും കടന്നു വരുന്ന പോലെ തന്നെയാണ് ഞാനും വന്നത്. കോളേജിന് ശേഷം എം കോം പഠനത്തിന് ശേഷം ആർവൈനസ് കോളേജിലെ പഠനമായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു എന്തോ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ചെന്നൈയിലേക്ക് പോകുന്നത്. കൂടുതൽ പഠനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ സംഗീതത്തിൽ കൂടുതൽ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അവിടെ ഉണ്ട് ആക്ച്വലി. സോ അങ്ങനെയാണ് ചെന്നൈയിലേക്ക് പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിലൊരു ബോണസ് ആണ് ഈ പ്ലേ ബാക്ക് സിംഗിങ്. അങ്ങനെയാണ് മലയാളത്തിലെ അവസരത്തിനൊന്നും. ഞാൻ ആദ്യം പാടുന്ന ഫിലിം എന്ന് പറയുന്നത് തെലുഗുവാണ്. ജി വി പ്രകാശിന്റെ ഡാർലിംഗ് എന്ന മൂവി കഴിഞ്ഞിട്ടാണ് ആ പാട്ട് പാടുന്നത്. 2010 ഞാൻ എം കോം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിനുശേഷം പതുക്കെ പതുക്കെ തെലുങ്കിൽ ഒരുപാട് പാടി തുടങ്ങി. ഇപ്പോഴും പാടുന്നുണ്ട്. ടെന്നിലാണ് ആദ്യത്തെ സോങ് ഇറങ്ങുന്നത്. 2009 എനിക്ക് ഓഡിഷൻ ഉണ്ടായിരുന്നു ജി വി പ്രകാശിന്റെ അടുത്ത്. സോ ഏകദേശം ഒരു വർഷം കഴിഞ്ഞാണ് ആ സോ റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാട്ട് ഇപ്പോഴും ഒരു എന്താണ് ഇപ്പോഴും ഒരു ഇപ്പോഴും ഒരു ഹിറ്റാണ് ആ പാട്ട്. അവിടെ എനിക്ക് ആ പാട്ടിന് ഫസ്റ്റ് സോങ്ങിന് തന്നെ അവാർഡൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് ഹൈദരാബാദിൽ നിന്ന്. ോ ബന്ധിച്ചകോ എതൈ ചേരാലി രോജേ ചലി ചിന്തകു. തെലുങ്ക് ഭാഷ അറിയില്ലല്ലോ, അപ്പൊ എങ്ങനെയാണ് ഈ പാട്ട്? ആദ്യം പാടുമ്പോ ശരിക്കും ഭാഷ അറിയില്ലായിരുന്നു. ഇപ്പൊ കുറേശ്ശെ കുറേശ്ശെ മനസ്സിലാവുന്നുണ്ട്. ഈ ആദ്യ പാട്ടൊക്കെ ലിറിക്സ് ഒക്കെ ഇംഗ്ലീഷ് എഴുതിയെടുക്കാം. അതിപ്പോഴും ആദ്യ പാട്ട് എല്ലാം ഇംഗ്ലീഷിലും മലയാളത്തിലായിട്ടാണ് എഴുതുന്നത്. കൂടുതൽ എനിക്ക് സൗകര്യം മലയാളത്തിൽ എഴുതുന്നതാണ്. കറക്റ്റ് എന്താണ് അവർ ഉദ്ദേശിക്കുന്ന പ്രൊണൗൺസിയേഷൻ അത് മലയാളത്തിൽ എഴുതുമ്പോൾ കറക്റ്റായിട്ട് നമുക്കത് തിരിച്ച് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് മലയാളത്തിൽ എഴുതി പാടുമ്പോഴത്തേക്ക്. അത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഓവറോൾ ആണ് സോങ്ങിന്റെ ഫീൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഭാഷ സംഗീതത്തിന് ആ ഭാഷയുടെ അതൊരു വരമ്പുകളില്ല എന്ന് പറയുന്ന പോലെ ഫീൽ മനസ്സിലാക്കി പാടാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ ആദ്യത്തെ ഈ പാട്ടിന് ശേഷം തെലുങ്കിൽ നിന്ന് നല്ല റെസ്പോൺസുകൾ ധാരാളം കിട്ടിയോ? അവസരങ്ങൾ ധാരാളം കിട്ടിയോ? കിട്ടി ഒരുപാട്. ഇപ്പോഴും പാടുന്നുണ്ട് തെലുങ്കിൽ. ഒരുപാട് പടങ്ങൾ ഇപ്പോഴും തെലുങ്കിൽ പാടുന്നുണ്ട്.
കമ്പയർഡ് ടു തമിഴ് ആൻഡ് തെലുങ്കാണോ ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിരിക്കുന്നത്? അതെ, തെലുങ്കിലാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുണ്ടാവുന്നില്ല. ഏകദേശം തെലുങ്കിൽ ഞാൻ ഏകദേശം 10-20 കൂടുതൽ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ അവിടെ സ്റ്റേജ് ഷോകളും ധാരാളം ചെയ്യുന്നുണ്ട്? ഇല്ല, അധികം സ്റ്റേജ് ഷോ ഇല്ല. ഞാൻ പൊതുവേ സ്റ്റേജ് ഷോയുടെ കാര്യത്തിൽ കുറച്ച് മുന്നോട്ടാണ്. സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് ഷോസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അധികം ചെയ്തിട്ടില്ല എന്നല്ല, കുറച്ച് കുറവാണ്. ആദ്യത്തെ ഈ തെലുങ്കിലെ ഡാർലിംഗ്, അതിനുശേഷം പിന്നെയുള്ള സംഗീതയാത്ര എങ്ങനെയായിരുന്നു? അതിനുശേഷം ഞാനിവിടെ ആ സമയത്തും ഈ ഡാർലിംഗിലെ സോങ് പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഞാനിവിടെ എം കോം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എം കോം പഠനത്തിന് ശേഷമാണ് ചെന്നൈയിലേക്ക് പോകുന്നതും, പിന്നെ അവിടെ പഠിക്കാൻ സംഗീതം പഠിക്കാൻ വേണ്ടി ചേരുന്നതും, പിന്നെ പിന്നെ ആസ് യൂഷ്വൽ ഈ പ്ലേ ബാക്ക് സിംഗിങ് കരിയറിലേക്ക്, പിന്നെ തമിഴിലും മലയാളത്തിലേക്ക് എത്തിപ്പെടുന്നത് ഈ തെലുങ്കിലെ പാട്ടുകളുടെ പിൻബലത്തിലൂടെയാണ് ഈ മലയാളത്തിലേക്കും തമിഴിലേക്കും എത്തിപ്പെടുന്നത്. തമിഴിലൊരു എൻട്രി ആരാ തന്നത്? തമിഴിലെ ആദ്യത്തെ പാട്ട് ശ്രീകാന്ത് ദേവ എന്ന് പറയുന്ന മ്യൂസിഷ്യൻ, ദേവ എന്ന് പറയുന്ന മ്യൂസിഷ്യൻ്റെ മകൻ ശ്രീകാന്ത് ദേവയായിരുന്നു. പക്ഷെ ശരിക്കും തമിഴിലൊരു യഥാർത്ഥ ബ്രേക്ക് എന്ന് പറയുന്നത് ഈ ഇനി വരാൻ പോകുന്ന ഈ ഓൾ ഇൻ ഓൾ അഴകരാജയും. അതെ, നല്ല റെസ്പോൺസ് ആണ്. ഓൾ ഇൻ ഓൾ അഴകരാജയുടെ സോണിയാണ് അതിൻ്റെ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല റെസ്പോൺസ് ആണ്, രണ്ട് പാട്ടിനും ഭയങ്കര വലിയ റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പാട്ടുകളൊക്കെ യൂട്യൂബിലും ഒക്കെ? അതെ, എല്ലാവരും കേൾക്കുന്നുണ്ട്. ഇപ്പം യൂട്യൂബിലുള്ളതുകൊണ്ട് എല്ലാവരും, ലോകം പോലുള്ള എല്ലാവരും കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് മെസ്സേജുകളും പിന്നെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഒക്കെ ഭയങ്കര സജീവമായതുകൊണ്ട് ഇൻസ്റ്റന്റ് റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ തെലുങ്കിലും തമിഴിലൊക്കെ പാടിയതിന് ശേഷം കിട്ടിയ ഏറ്റവും നല്ലൊരു അപ്രീസിയേഷൻ ആരുടെ അടുത്തുണ്ടായിരുന്നു? എൻ്റെ ഗുരുനാഥൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയത്. സാർ ഒരു ഒരു കോൺസെർട്ടിന് വേണ്ടി സാറ് ഹൈദരാബാദിൽ പോകുമ്പോഴത്തേക്കും സാർ സഞ്ചരിക്കുന്ന ക്യാബിൽ ഈ പാട്ട് കേൾക്കുകയും സാറ് ചുമ്മാ എൻ്റെ ശബ്ദമാണല്ലോ എന്ന് കരുതി സാർ ചോദിക്കുമ്പോഴത്തേക്കും ആ ഡ്രൈവറോട് ചോദിക്കുമ്പോൾ ഡ്രൈവർ ഇവിടെ ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള പാട്ടാണ് ഇവിടെ. അപ്പോൾ സാർ തന്നെ അപ്പോൾ അവിടുന്ന് ഫോൺ ചെയ്ത് പറയുകയാണ്. സോ അതൊരു ഭയങ്കര മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. മലയാളത്തിലും പാടിയിട്ടുണ്ട്. മലയാളത്തിൽ ആദ്യത്തെ പാട്ട് ഈ നവാഗതയുടെ തന്നെ ഒരു സംരംഭമായ സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലായിരുന്നു. നിഖിൽ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് സെക്കൻഡ് ഷോയുടെ മ്യൂസിക് ഡയറക്ടർ. അതും നല്ല പാട്ടായിരുന്നു, അത് നന്നായിട്ട് പോയി. അതിനുശേഷം ലോക്പാൽ, റബേക്ക ഔദ് കിഴക്കേമല, സ്റ്റീഫൻ ദേവസിയുടെ സംഗീത സംവിധാനത്തിൽ ഇറങ്ങിയ കെ ക്യു തുടങ്ങിയ ചിത്രങ്ങളിൽ പാടി. അതൊരു ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. അല്ല, എന്നാലും ഞാൻ ചോദിക്കുന്നത് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ നമ്മൾ അങ്ങനെ ചിലവരുടെ പാട്ട് കേൾക്കാൻ കൂടുതൽ ഇഷ്ടം, അങ്ങനെ പാട്ടുകളോടായിരുന്നു ഇഷ്ടം എന്ന് സംഗീത സംവിധായകരുടെ പാട്ട് നോക്കിയിട്ട് എങ്ങനെയായിരുന്നു? ഒരിക്കലും ഒരു സംഗീത സംവിധായകരുടെ പേര് നോക്കി പാട്ട് വെക്കുന്ന ശീലം എനിക്കില്ല. നല്ല പാട്ടുകളെല്ലാം കേൾക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു ഈ സൗണ്ട് എന്ന സങ്കല്പത്തിൽ പാട്ട് വെക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കൂടുതൽ ടെക്നോളജി കൂടുതൽ നന്നായിട്ട് യൂസ് ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓഫ്കോഴ്സ് യങ്സേഴ്സിന് എല്ലാം ഇഷ്ടം എ ആർ റഹ്മാൻ തന്നെയാണ്. എൻ്റെ വഴിയും അങ്ങനെ തന്നെയാണ്. പിന്നെ ഓഫ്കോഴ്സ് മ്യൂസിക് ഞാൻ എല്ലാ ജോണറും കേൾക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഇന്ന സംവിധാനത്തിൻ്റെ പാട്ട് നല്ലതാണ്, മറ്റൊരാൾ കൊള്ളില്ല അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ഞാൻ പാട്ട് കേൾക്കാറില്ല. പാട്ടിനെ പാട്ട് ഓഡിഷൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, കൊടുത്തിട്ടില്ല. വരുമായിരിക്കാം. ഈ സുരേന്ദ്രൻ്റെ ശബ്ദം കുറച്ചുകൂടി മെലോഡിയസ് പാട്ടുകൾക്കാണ് കൂടുതൽ യോജിക്കുന്നത്, അല്ലെങ്കിൽ റൊമാൻറ്റിക് സോങ്സിനാണ് കൂടുതൽ യോജിക്കുന്നത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ പാടിയേക്കുന്ന പാട്ടെല്ലാം അങ്ങനത്തെ പാട്ടുകളുണ്ട്. ഇപ്പോൾ ഈ പാട്ടുകളാണ് എനിക്ക് ശക്തി പറഞ്ഞൊരു, ഞാനൊരു വെസറ്റൈലാണ് എന്നെ കൊണ്ടിതും പറ്റും എന്ന് പറയുന്നത്. പലരും ഈ പാട്ട് എന്നോട് പറയുന്നു ഇത് നീയാണ് പാടിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പലരും കമൻറ്റ് വരുന്നുണ്ട്. സ്റ്റിൽ ഒരു ആസ് എ സിംഗർ നമ്മളെല്ലാ ജോണറും പാടാൻ റെഡി ആയിരിക്കണം, പാടാൻ കഴിവുള്ള ആളായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അതായത് തെലുങ്കിലെ പാട്ടും തമിഴിലെ പാട്ടും കേട്ടോ, മലയാളത്തിലൊരു പാട്ടൊന്നും കേട്ടില്ല. മലയാളത്തിലെ എൻ്റെ പാട്ട് തന്നെ എൻ്റെ ആദ്യത്തെ സോങ് എന്ന് ഞാൻ പാടാം. ഈ രാമായണക്കൂട്ടിൽ ഈരാരീരം പാട്ടിൽ നമുക്കു തേടാം ഒരു ജീവരാഗം, നീ ഉണരു പൊന്താരമേ. ഈ രാമായണക്കൂട്ടിൽ ഈരാരീരം പാട്ടിൽ നമുക്കു തേടാം ഒരു ജീവരാഗം, നീ ഉണരു പൊന്താരമേ. സൗത്ത് ഇന്ത്യയിലെ മൂന്ന് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ പാടി കഴിഞ്ഞു. തെലുങ്കിലും ആക്ച്വലി ഞാൻ ഈ വർഷം കന്നഡയിലും പാടി, കന്നഡയിൽ രണ്ട് ഫിലിം ഇറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ഏതായാലും പാടാൻ പോകുന്നു, അല്ലെങ്കിൽ പാടി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഈ മലയാളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസമാണ്? കാരണം ഇപ്പോൾ മലയാളത്തിൽ വെച്ചാൽ ഒട്ടനവധി ഗായകന്മാരും ഗായികമാരും, ഇപ്പോൾ റിയാലിറ്റി ഷോകളുടെ ഒക്കെ ഒരു തരംഗം വന്നതുകൊണ്ട് യുവ ഗായകർക്കും ഗായികമാർക്കും ഒന്നും ഒട്ടും പഞ്ഞമില്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ മലയാളത്തിലാണോ അതോ മറ്റടുത്താണോ മത്സരം കൂടുതൽ, പ്രത്യേകിച്ച് അവസരങ്ങൾ കിട്ടുന്ന കാര്യത്തിൽ? ഈ കോമ്പറ്റീഷൻ എന്ന് പറയാൻ അങ്ങനെ ഒരു ആസ്പെക്ടിൽ ചിന്തിക്കുകയാണെങ്കിൽ എല്ലായിടത്തും കോമ്പറ്റീഷൻ ഉണ്ട്. എല്ലാ സ്റ്റേറ്റിലും ഇതുപോലെ റിയാലിറ്റി ഷോ നടക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മൾ എത്രത്തോളം ഇതിനകത്ത് പാഷനേറ്റ് ആയിട്ടിരിക്കുക, നമ്മളെത്തോളം ഹാർഡ് വർക്ക് ചെയ്യാമെന്നനുസരിച്ചിരിക്കാം നമുക്ക് കിട്ടുന്ന പാട്ടുകളും നമ്മുടെ അനുഭവങ്ങളും, സംഗീതയാത്രകളുണ്ടാകും നമുക്ക് അനുഭവങ്ങൾ, അതിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. സോ പിന്നെ എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ടായാലും അതിന് പിടിച്ചേക്കാനുള്ള സ്റ്റഫ് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കണം എന്നുള്ളതാണ്. ബോളിവുഡിൽ ഞാൻ ഒരു ഫിലിം പാടിക്കഴിഞ്ഞപ്പോ, അതെ, സച്ചിൻ ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ഡിയോ മ്യൂസിക് കമ്പോസേഴ്സിന്റെ ആണ്,
ഫിലിമിൻ്റെ പേര് പുറത്തുവിടാൻ ആയിട്ടില്ല. സോ അതും നല്ലൊരു പാട്ടാണ്. ഒരുപാട് കാസ്റ്റ് ആൻഡ് ക്രൂ, ഡയറക്ടർ മലയാളിയായ രൂപേഷ് പോളിന്റെ നെക്സ്റ്റ് വെഞ്ചർ ആണ്. അതാണ് ഈ സുരേന്ദ്രന്റെ ശബ്ദം കുറച്ചുകൂടി മെലോഡിയസ് പാട്ടുകൾക്കാണ് കൂടുതൽ യോജിക്കുന്ന, അല്ലെങ്കിൽ റൊമാൻറ്റിക് സോങ്സിനാണ് കൂടുതൽ യോജിക്കുന്ന അങ്ങനെ തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ പാടിയേക്കുന്ന പാട്ടെല്ലാം അങ്ങനത്തെ പാട്ടുകളുണ്ട്. ഇപ്പൊ ഈ പാട്ടുകളാണ് എനിക്ക് ശബ്ദം പറഞ്ഞാൽ ഒരു, ഞാനൊരു വെസറ്റലാണ് എന്നെ കൊണ്ട് ഇതും പറ്റും എന്ന് പറയുന്നത്. പലരും ഈ പാട്ടിട്ട് എന്നോട് പറയുന്നു ഇത് നീയാണ് പാടിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പലരും കമന്റ് വരുന്നുണ്ട്. സ്റ്റിൽ ഒരു ആസ് എ സിംഗർ നമ്മൾ എല്ലാ ജോണറും പാടാൻ റെഡി ആയിരിക്കണം, പാടാൻ കഴിവുള്ള ആളായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെലുങ്കിലെ പാട്ടും തമിഴിലെ പാട്ടും കേട്ടോ, മലയാളത്തിലെ ഒരു പാട്ടൊന്നും കേട്ടില്ല. മലയാളത്തിലെ എൻ്റെ പാട്ട് തന്നെ എൻ്റെ ആദ്യത്തെ സോങ് തന്നെ ഞാൻ പാടാം. ഈ രാമായണക്കൂട്ടിൽ ഈരാരീരം പാട്ടിൽ നമുക്കു തേടാം ഒരു ജീവരാഗം, നീ ഉണരു പൊൻതാരമേ. ഈ രാമായണക്കൂട്ടിൽ ഈരാരീരം പാട്ടിൽ നമുക്കു തേടാം ഒരു ജീവരാഗം, നീ ഉണരു പൊൻതാരമേ. ഈ സൗത്ത് ഇന്ത്യയിലെ മൂന്ന് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ പാടി കഴിഞ്ഞു, അതല്ലെങ്കിലും ആക്ച്വലി ഞാൻ ഈ വർഷം കന്നഡയിലും പാടി, കന്നഡയിലെ രണ്ട് ഫിലിം ഇറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷയിൽ ഏതായാലും പാടാൻ പോകുന്നു, അല്ലെങ്കിൽ പാടിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഈ മലയാളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസമാണ്? കാരണം ഇപ്പോൾ മലയാളത്തിൽ വെച്ചാൽ ഒട്ടനവധി ഗായകന്മാരും ഗായികമാരും, ഇപ്പോൾ റിയാലിറ്റി ഷോകളുടെ ഒക്കെ ഒരു തരംഗം വന്നതുകൊണ്ട് യുവ ഗായകർക്കും ഗായികമാർക്കും ഒട്ടും പഞ്ഞമില്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ മലയാളത്തിലാണോ അതോ മറ്റിടത്താണോ മത്സരം കൂടുതൽ, പ്രത്യേകിച്ച് അവസരങ്ങൾ കിട്ടുന്ന കാര്യത്തിൽ? ഈ കോമ്പറ്റീഷൻ എന്ന് പറയാൻ അങ്ങനെ ഒരു ആസ്പെക്ടിൽ ചിന്തിക്കുകയാണെങ്കിൽ എല്ലായിടത്തും കോമ്പറ്റീഷൻ ഉണ്ട്. എല്ലാ സ്റ്റേറ്റിലും ഇതുപോലെ റിയാലിറ്റി ഷോ നടക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മൾ എത്രത്തോളം ഇതിനകത്ത് പാഷനേറ്റ് ആയിട്ടിരിക്കുക, നമ്മളെത്തോളം ഹാർഡ് വർക്ക് ചെയ്യാന്നനുസരിച്ചിരിക്കാം നമുക്ക് കിട്ടുന്ന പാട്ടുകളും നമ്മുടെ അനുഭവങ്ങളും, സംഗീത യാത്രയിലുണ്ടാകുന്ന നമുക്ക് അനുഭവങ്ങളും, അതിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. സോ പിന്നെ എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ടായാലും അതിന് പിടിച്ചേക്കാനുള്ള സ്റ്റഫ് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കണം എന്നുള്ളതാണ്. ബോളിവുഡിൽ ഞാൻ ഒരു ഫിലിം പാടിക്കഴിഞ്ഞപ്പോ, അതെ, സച്ചിൻ ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ഡിയോ മ്യൂസിക് കമ്പോസേഴ്സിന്റെ ആണ്. ഫിലിമിന്റെ പേര് പുറത്തുവിടാൻ ആയിട്ടില്ല. സോ അതും നല്ലൊരു പാട്ടാണ്. ഒരുപാട് കാസ്റ്റ് ആൻഡ് ക്രൂ, ഡയറക്ടർ മലയാളിയായ രൂപേഷ് പോളിന്റെ നെക്സ്റ്റ് വെഞ്ചർ ആണ്. അതാണ് മലയാളത്തില് മെലഡി പാട്ടുകളാണ് ശബ്ദം കൂടുതൽ യോജിക്കുന്നത് തോന്നിയിട്ടുണ്ടെന്നും പലരും പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മെലഡി സോങ്ങിന്റെ? ഉറപ്പായിട്ടും മലയാളത്തിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മ്യൂസിക് കമ്പോസറാണ് ബാബുരാജ് മാഷ്. ബാബുരാജ് സാറിന്റെ ഒരു പഴയ ഗാനം, ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ, ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിൽ മൂളാൻ. ഓക്കെ സുരേഷ്, വാർത്താപ്രവർത്തകർ അതിയായിത്തീനും സംഗീത ലോകത്തെ അനുഭവങ്ങൾ പങ്കുവച്ചതിനും വളരെ നന്ദി. ഈയൊരു യാത്രയാണ് ഇനി മുന്നോട്ട് പോകാനുള്ളത്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിനകം തന്നെ സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും പാടി, ഹിന്ദിയിലും പാടി കഴിഞ്ഞിരിക്കുന്നു. വലിയൊരു വിജയം തന്നെ ഈ ഒരു മേഖലയിൽ ഉണ്ടാവട്ടെ സുരേഷ്. താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും.